ഹായ് ഫ്രണ്ട്സ്, ഒരു ഒന്നര മാസം മുമ്പാണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം അവസാനിച്ചത്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ആ ഒരു ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്യാതിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ ഇതുപോലെയാണ് നമ്മുടെ ലൈഫും. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ പ്രാധാന്യം അറിയണമെന്നില്ല. പക്ഷേ നമ്മൾ മരിക്കാനായിട്ട് ആ ഒരു മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാമായിരുന്നതും പക്ഷേ നമ്മൾ ചെയ്യാതിരുന്നതുമായ കുറേ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നറിയാനുള്ള കുറച്ച് സൈൻസ് അടയാളങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ള വ്യക്തികളെ കുറിച്ചുള്ള റൂമേഴ്സ് പരത്താനായിട്ട് വളരെ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും. ദെൻ മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനും ഭയങ്കര ഒരു ആകാംക്ഷയുള്ള ഒരു വ്യക്തിയായിരിക്കും. ദെൻ ഈ രീതിയിലുള്ള ഒരു വ്യക്തികളുടെ ഒരു മറ്റൊരു സ്വഭാവം കൂടി പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ പോസ്റ്റ്പോണർ ആയിരിക്കും. കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ള ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അടയാളം, നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, താല്പര്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള വിചാരത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ നിമിഷം നമ്മളവിടെ ശരിക്കും ജീവിച്ചു കൊണ്ടിരിക്കല്ല, അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു ദിവസം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ ശരിക്കും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം, ഒന്നും ഒരിക്കലും ശരിയാവാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. കാരണം നമ്മൾ ഇത്രയും ദിവസം ഒരു കംഫേർട്ടായിട്ട് ജീവിച്ചതുകൊണ്ടാവാം നമുക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഒരു പേടി ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളെപ്പോൾ ആ പേടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങണോ? എനിക്ക് നാല് പേരുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് പേടിയാണെങ്കിൽ ഞാൻ എപ്പോൾ ആളുകളുടെ മുന്നിൽ സംസാരിക്കണോ? എനിക്കൊരു കുളത്തിലേക്ക് ചാടാനായിട്ട് പേടിയാണെങ്കിൽ ഞാൻ എപ്പോൾ കുളത്തിലേക്ക് ചാടണോ? എനിക്ക് ആനയുടെ മുകളിൽ കയറാനായിട്ട് പേടിയാണെങ്കിൽ ഞാൻ എപ്പോൾ ആനയുടെ മുകളിൽ കയറണോ? ആ നിമിഷം ഞാൻ എൻ്റെ പേടിയെ തോൽപ്പിച്ചിരിക്കും. നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുക. പക്ഷേ ഒരിക്കലും ആളുകളുടെ മുന്നിൽ അഭിനയിക്കരുത്. നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് അഭിനയിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അലാം റിങ് ചെയ്യുന്ന സമയത്ത് എണീക്കില്ല. അലാം സ്നൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഹാബിറ്റായിരിക്കും. അങ്ങനെ അലാം ഒന്നും സെറ്റ് ചെയ്യാതെ തന്നെ ഒരു ടൈമിൽ എണീറ്റാലും നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഒക്കെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കാനും സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യാനും മറ്റൊരുപാട് വീഡിയോസ് കാണാനും ഒക്കെ ടൈം ഉണ്ടാവും. പക്ഷേ നമുക്കൊരിക്കലും ഒരു എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലി ഓർ മെൻ്റലി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും നമുക്ക് ടൈം ഉണ്ടായിരിക്കില്ല. നമ്മൾ വളരെ ബിസി ആയിരിക്കും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ അടയാളം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഫെയിലിയേഴ്സിന് മറ്റുള്ളവരെ കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അവർ കാരണമാണ് എനിക്കിങ്ങനെ ആയത്, എൻ്റെ പാരൻസാണ് പ്രോബ്ലം, എൻ്റെ സ്കൂളാണ്, എൻ്റെ കോളേജാണ് പ്രോബ്ലം, ഗവൺമെൻറ്റാണ് പ്രോബ്ലം, എൻ്റെ നാട്ടുകാരാണ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് പറ്റിയ പിഴവുകൾക്ക് നമ്മളെപ്പോഴും മറ്റുള്ളവരെ കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞ വ്യക്തി ബൾബ് കണ്ടുപിടിച്ചത് 10,000 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് യൂട്യൂബിൽ ടോപ്പായിട്ടുള്ള പ്യൂഡിപൈ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ 102-ാമത്തെ വീഡിയോ ആണ് യൂട്യൂബിൽ ക്ലിക്കാവുന്നത്. സോ അങ്ങേർക്ക് വേണമെങ്കിൽ, അദ്ദേഹത്തിന് വേണമെങ്കിൽ 100 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ക്ലിക്കാവണില്ല എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിനെയും മറ്റു വ്യക്തികളെയൊക്കെ കംപ്ലെയിൻ ചെയ്തിട്ട് യൂട്യൂബ് നിർത്തിയിട്ട് പോവായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം അങ്ങനെ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബിൽ പ്യൂഡിപൈ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. സോ
നമ്മൾ ഒരിക്കലും നമ്മൾക്ക് പറ്റിയ ഫെയിലിയേഴ്സിനെ മറ്റുള്ളവരെ കംപ്ലെയിൻ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒന്നും തന്നെ മാറാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള സ്വഭാവം മനസ്സിലാക്കി അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ അവസാനം മരിക്കാനായിട്ട് കിടക്കുമ്പോൾ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.